പ്രിയമുള്ളവരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് എന്നിടത്താണ്. പ്രയാഗ്രാജിൽ നിന്ന് നമ്മൾ രാവിലെ അയോധ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ മുൻപ് കണ്ട വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കുക. നമ്മൾ കുറച്ച് ദിവസമായിട്ടുള്ള ഈ ഉത്തർപ്രദേശ് യാത്ര ഇതോടെ അവസാനിക്കുകയാണ്. അയോധ്യ കഴിഞ്ഞ് തിരിച്ച് വാരണാസിയിലേക്ക് തന്നെ വരികയും അവിടുന്ന് നാളെ രാവിലെ തിരിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യും. ഈ വാരണാസി, സാരനാഥ്, പ്രയാഗ്രാജ്, അയോധ്യ സീരീസിൽപ്പെട്ട ഈ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ദയവചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 200 കിലോമീറ്ററിൽ താഴെയാണ് അലഹബാദിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ദൂരം. 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. അലഹബാദിൽ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്രയ്ക്ക് മധ്യേ പ്രതാപ് നഗർ എന്ന ഒരു ടൗണിലാണ് നമ്മളിപ്പോൾ. നിറയെ നെല്ലിക്കകൾ കാഴ്ച നിൽക്കുന്ന നെല്ലിമരങ്ങൾ നിറഞ്ഞ ഒരു തോട്ടത്തിന് നടുവിലെ കുഞ്ഞു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചായയും കുടിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അയോധ്യയിലേക്ക്. അയോധ്യയിലെ രാമജന്മഭൂമി പ്രദേശത്തു നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറി രാമജന്മഭൂമി ന്യാസ് കാര്യാലയ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വർക്ക്ഷോപ്പ് എന്നാണ് പൊതുവെ ഈ സ്ഥലത്തിന് വിളിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോയിൽ 4 കിലോമീറ്റർ ദൂരം കട്ടണോ ആ കോയിൽ ദർശനം ആട്ടോലെ അപ്പുറം പാക്കണം. ശ്രീരാമർ കോയിൽ കട്ടണോ ശ്രീരാമർ കോയിൽ മാടൽ ഇപ്പിടിതാ ശ്രീരാമർ കോയിൽ കട്ടണോ ശ്രീരാമർ കോയിൽ 201 തൂണ് 106 തൂൺ കീലേ 106 തൂൺ മേല 201 തൂൺ കേ ഇതേ ടൈപ്പിലെ ഇതേ മാഡലേ അങ്ങേ ശ്രീരാമർ കോയിൽ കട്ടുവാങ്ക. ശ്രീരാമർ കോയിൽ എൻട്രൻസ് கேட் ശ്രീരാമർ കോയിൽ കട്ടறாங்க. ശ്രീരാമർ കോയിൽకి വെల్ വെച്ചിരിക്കாங்க. തമിഴ്നാട്ടിലെ വണ്ടാച്ചേ വെల్ ఇది కోయిల్కి വെച്ചിരിക്കாங்க. ఇంగే శ్రీరామ కోయిల్ మోడల్ నమస్కారం. అప్రం కోయిల్ కట్టరకి ಎಲ್ಲ సామాన్ రెడీ பண்ணிட்டே വെച്ചിരിക്കாங்க. అది మెటీరియల్ దర్శనం. సులంగా రామచంద్ర మూర్తికి జై. సీతామాతకి രാമായണത്തിലെ പ്രധാന സംഭവങ്ങളും പിന്നെ ഈ രാമക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എല്ലാം ചിത്രങ്ങളുടെ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു താൽക്കാലിക ഷെഡായതുകൊണ്ടായിരിക്കണം, വെറും ഒരു കമ്പിയുടെ ഒരു വലയക്കിട്ട് അതിനകത്താണ് ഈ പ്രദർശനം ഉള്ളത്. പിന്നീട് മറ്റേതെങ്കിലും ഒരിടത്തേക്ക് മാറ്റുമായിരിക്കും. എന്തായാലും ഇവിടെ ഒരുപാട് വിവരണങ്ങൾ ഇവിടെ കാണാം. ക്ഷേത്ര സംബന്ധിയായും വിശ്വാസ സംബന്ധിയായുമുള്ള ഒരുപാട് വിവരണങ്ങൾ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള തൂണുകൾ, മേൽത്തട്ട്, തറ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ അതൊക്കെ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നിർമ്മിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അവസാനം കൂട്ടി യോജിപ്പിക്കാനാണ് പ്ലാൻ. അങ്ങനെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് നിറയെ ഇതുപോലെ ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ നിറച്ച് കൊത്തുപണിയൊക്കെ ചെയ്ത് രാജസ്ഥാൻ മാർബിളാണെന്ന് തോന്നുന്നു, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ മനോഹരമായ കൊത്തുപണികളൊക്കെ നടത്തി അങ്ങനെ തൂണുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ചില സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്ന ഇഷ്ടികകളാണിവ. ശ്രീറാം എന്നെഴുതിയ ഇഷ്ടികകൾ ക്ഷേത്ര നിർമ്മാണത്തിനായി പല സ്ഥലത്തുനിന്നായിട്ട് ഭക്തന്മാർ കൊണ്ടുവന്നതും കൊടുത്തയച്ചതുമാണ്. ഏകദേശം 500,000 ഇഷ്ടികകൾ ഇവിടെ ഇപ്പോൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് പല ഭാഷകളിലും പല ലിപികളിലും ശ്രീറാം എന്നെഴുതിയ ഇഷ്ടികകളാണ്. വനവാസകാലം കഴിഞ്ഞ് സീതാസമേതനായി തിരിച്ചെത്തിയ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത്. ജാൻകി ഘട്ട് അല്ലെങ്കിൽ ശ്രീരാമ ദർബാർ എന്നു പേരുള്ള ഈ കൊട്ടാരത്തിൽ ആണ് പട്ടാഭിഷേകത്തിനു ശേഷം ഒരുപാട് വർഷങ്ങൾ ശ്രീരാമനും സീതാദേവിയും ഒന്നിച്ച് ജീവിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. Thank you.
और दिनों इनको और आयर पेर साधु सन्यासी इरनूर पड़ी അവിടെ കൂടുതൽ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ പതുക്കെ പുറത്തേക്കിറങ്ങി. അടുത്ത് സന്ദർശിക്കേണ്ടത് ശ്രീ രാം ജന്മഭൂമിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോയിലാണ് അങ്ങോട്ടുള്ള യാത്ര. ഞങ്ങളെ ബസ് ഇങ്ങോട്ട് ടൗണിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ബസ് ഔട്ട്സ്കേർട്ടിലൊരു സ്ഥലത്ത് നിർത്തിയിട്ട ശേഷം ഓട്ടോയിലാണ് ഞങ്ങളെല്ലാവരും ഓട്ടുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്ന, ശ്രീരാമൻ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന രാമജന്മഭൂമി എന്ന പ്രദേശത്തേക്കാണ്. അവിടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ഇടുങ്ങിയ ചെറിയ തെരുവുകളിലൂടെയാണ് യാത്ര. സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്നു. അത്രയും നമുക്ക് പുരോഗതി എത്തി നോക്കിയിട്ടില്ലാത്ത തെരുവുകളിലൂടെയാണ്, ചെറിയ ചെറിയ റോഡുകളിലൂടെയാണ് നമ്മൾ ഈ ക്ഷേത്ര നിർമ്മാണ പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നത്. ഏതൊരു ഉത്തരേന്ത്യൻ നഗരത്തെയും പോലെ ഹോണടികൾ കൊണ്ട് മുഖരിതമാണ് ചെടികൾ അടപ്പിക്കുന്ന ക്ഷേത്രത്തിലാണ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഈ ആക്സിലേറ്ററും ക്ലച്ചും ബ്രേക്കും ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ അധികം ഉപയോഗിക്കുന്നത് ഫോണുകളാണെന്ന് തോന്നുന്നു. നമ്മൾ പലപ്പോഴും വളരെ അലർജിക്കായി തോന്നും ശബ്ദ കോലാഹലം. എല്ലാ ടൗണുകളും എല്ലാ ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻ പട്ടണങ്ങളും ഇതുപോലെ തന്നെയാണ്. നമ്മളപ്പോൾ അങ്ങനെ ഈ രാമജന്മഭൂമി പ്രദേശത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു ഗലിയിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട് ക്ഷേത്ര നിർമ്മാണ പ്രദേശത്തേക്ക്. നിങ്ങളെല്ലാവരും ഒരു ഗൈഡിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഫോണുകളോ, ഫോണുകൾ മാത്രമല്ല ഒരു ഒരു എക്യുപ്മെൻറ്റും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര കനത്ത കാവലാണ്. ഒരു സാധാരണ ഒരു ടെൻറ്റ് പോലുള്ളൊരു സ്ഥലത്ത് ഒരു ചെറിയ വിഗ്രഹം, അത് മാത്രമാണ് രാമക്ഷേത്രത്തിൽ ഇപ്പോൾ ഉള്ളത്, താൽക്കാലികമായുള്ള ഒരു കെട്ടിടം. ചുറ്റും പോലീസ് പട്ടാളക്കാർ, തോക്ക് AK-47 പിടിച്ച പട്ടാളക്കാരും, വളരെ ഒരു ഭക്തി ഉണർത്തുന്ന ഒരു അന്തരീക്ഷമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം കനത്ത സെക്യൂരിറ്റിയാണ്. ഒരുപാട് സ്ഥലത്ത് വെച്ച് നമ്മുടെ ദേഹപരിശോധന നടത്തും.
ഒരു പട്ടാളക്കാരൻ എൻ്റെ അടുത്ത് ഡൽഹിയിൽ നിന്നാണോ അരവിന്ദ് കെജ്രിവാളിന് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. ശ്രീരാമക്ഷേത്രത്തിനടുത്തുള്ള പ്രസിദ്ധമായ ഹനുമാൻ ക്ഷേത്രമാണത്. ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ശ്രീരാമചന്ദ്രൻ ഇല്ലാത്ത സമയങ്ങളിൽ അയോധ്യയുടെ ഭരണം കൈയാളുന്നത് ഹനുമാൻ ആണെന്നാണ് വിശ്വാസം. അപ്പോൾ നല്ല മധുരമുള്ള ലഡു ഇവിടെ പ്രസാദമായി കിട്ടും. അയോധ്യ നിവാസികളുടെയും ശ്രീരാമചന്ദ്രൻ്റെയും ജീവിതത്തിലേക്ക് ഒരുപാട് പ്രാധാന്യത്തോടെ ഒഴുകി എത്തിയ ഒരു പ്രമുഖ നദിയാണിത്. ഏതാണെന്ന് പറയാമോ? ഒരു ക്ലൂ തരാം. ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്തുക. ദതാണ് സരയൂ നദി. അയോധ്യയിലെ സന്ദർശനം കഴിഞ്ഞു. ഇനി തിരികെ വാരണാസിയിലേക്ക്, പിന്നെ അവിടുന്ന് രാവിലെ കേരളത്തിലേക്ക് തിരിച്ച്. യാത്രയുടെ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. ഈ യാത്രയിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള വിമാനയാത്രയാണ്. വാരണാസിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക്. ജല വിഭ്രാന്തി പകരം എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പം നിൽക്കുകയാണോ പോവുകയാണോ എന്നൊരു സംശയം, മേഘങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങാനുള്ളൊരാഗ്രഹം. ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങി തുടങ്ങി നമ്മുടെ വിമാനം. ഈ എയർപോർട്ടിൽ കുറച്ച് ടൈം ലേ ഓവറുണ്ട്. എയർപോർട്ടിലൊരു ചെറിയ ഷോപ്പിംഗ്, പിന്നെ ആൾട്ടാവിറ്റയിൽ വെച്ച് പുതിയ സൗഹൃദങ്ങൾക്ക് ഒരു താൽക്കാലിക വിട പറയൽ. ഓവർ എ ഫ്യൂ കാൻസ് ഓഫ് എനി ക്യാൻ. എല്ലാ സൗഹൃദങ്ങളും ഇടയ്ക്കിടയ്ക്ക് വിട പറയേണ്ടതല്ലേ? അതും കഴിഞ്ഞ് കൊച്ചിയിലെ സുഖശീതളിമയിലേക്ക് തിരിച്ചു പോകും.